പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് നിയന്ത്രിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ബസ്സുകൾ കയറി ഇറങ്ങുന്നതിനും പാർക്ക് ചെയ്യുന്നതിനും സ്ഥലം ലഭിക്കുന്നില്ലെന്നാണ് പരാതി. പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ തൊട്ടുമുന്നിലെ ബസ് സ്റ്റാൻഡിൽ ദിവസേന 100-ലധികം ബസ്സുകളാണ് കയറി ഇറങ്ങുന്നത്. എന്നാൽ സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടെ 1-ലധികം ബസ്സുകൾക്ക് ഒരേ സമയം സ്റ്റാൻഡിൽ എത്താനുള്ള സാഹചര്യം പോലുമില്ലെന്നാണ് ആക്ഷേപം. സ്റ്റാൻഡിൽ വാഹനം പാർക്ക് ചെയ്ത് ദൂരസ്ഥലങ്ങളിൽ ജോലിക്ക് പോകുന്നവർ വാഹനം തിരികെ എടുക്കുന്നത് വൈകുന്നേരമാണ്. ഇതോടെ ചില ദിവസങ്ങളിൽ സ്റ്റാൻഡിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. സ്വകാര്യ വ്യക്തികൾ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ കൈയടക്കിയിരിക്കുകയാണ്. അപ്പം പിന്നെ ആ രീതിയിൽ കൈയടക്കി വെച്ചിരിക്കുന്ന കാരണം യാത്രക്കാർക്കോ അല്ലെങ്കിൽ ബസ്സുകൾക്കോ ഇവിടെ യാത്രക്കാരെ കയറ്റിക്കൊണ്ട് പോകാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. സ്റ്റാൻഡിനുള്ളിലെ വ്യാപാര സ്ഥാപനത്തിൽ എത്തുന്നവരും ഇവിടെയാണ് വാഹനങ്ങൾ ഇടുന്നത്. പഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മാവേലി സ്റ്റോർ, അക്ഷയ സെന്റർ, കൃഷിഭവൻ, കുടുംബശ്രീ ഹോട്ടൽ എന്നിവിടങ്ങളിലേക്കും ആളെത്തുന്നതോടെ സ്റ്റാൻഡിൽ വാഹനത്തിരക്ക് കൂടും. ഇവരിൽ നിന്ന് പാർക്കിംഗ് ഫീസ് ഈടാക്കാനാവില്ലെന്നാണ് പഞ്ചായത്തിന്റെ നിലപാട്. സ്റ്റാൻഡ് പരിസരത്തെ കളിസ്ഥലം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ഇവിടം വാഹന പാർക്കിങ്ങിന് ഉപയോഗിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 കോട്ടയം.